പിണറായി തിരിച്ചു വന്ന ഉടൻ രാജിവെച്ച് റിയാസിനെ മുഖ്യമന്ത്രിയാക്കണം. ആ പയ്യൻ കൊള്ളാം, മുഖ്യനെ ഒന്ന് ആക്കിയതാണോ പി സി, അതോ കാര്യമായി പറഞ്ഞാണോ? എന്തായാലും പി സി ജോർജും പറയുന്നു റിയാസിനെ മുഖ്യമന്ത്രി ആക്കണമെന്ന്. പിണറായി വിജയൻ ഒന്നിനും കൊള്ളാത്ത മുഖ്യമന്ത്രി എന്ന് തുറന്നടിച്ചിരിക്കുകയാണ് പി സി. നാക്കിനെല്ലില്ലാതെ പല മണ്ടത്തരങ്ങളും വലിയ കേമത്തിൽ വിളമ്പാറുണ്ടെങ്കിലും പി സി ഇപ്പൊ പറഞ്ഞത് വാസ്തവം. പിണറായിയെ ഒന്നിനും കൊള്ളില്ല എന്ന് നാട്ടുകാർ മൊത്തം പറയുന്നുണ്ട്. അല്ല, മുൻപ് ശൈലജ ടീച്ചർ മുഖ്യമന്ത്രിയാകണമെന്ന് കേരളം ഒന്നാകെ ആവശ്യപ്പെട്ടപ്പോൾ ഒന്നും നോക്കാതെ വെട്ടി നിരത്തിയിരുന്നു. ഇനി റിയാസിനെ വെട്ടി നിരത്തുമോ? ഏയ്, അതേതായാലും ഇല്ല. ഞാൻ കഴിഞ്ഞാൽ മരുമകൻ എന്നാണല്ലോ മുഖ്യൻ സ്വപ്നം കാണുന്ന ഗിനാശേരി. സംസ്ഥാനത്ത് ശക്തമായി തുടർന്ന ഗുണ്ടാവിളയാട്ടം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് പി സി ജോർജ് കത്തി കയറിയത്. മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് പി സി ആവശ്യപ്പെടുകയായിരുന്നു. മുഖ്യമന്ത്രി രാജിവെച്ചാൽ മാത്രം പോരാ, മുഖ്യമന്ത്രിയുടെ മരുമകൻ കൂടിയായ മുഹമ്മദ് റിയാസിനെ മുഖ്യമന്ത്രി ആക്കണം എന്നും പി സി ജോർജ് ആവശ്യപ്പെട്ടു. പിണറായി വിജയൻ ഒന്നിനും കൊള്ളാത്ത മുഖ്യമന്ത്രിയായി മാറിക്കഴിഞ്ഞു എന്നായിരുന്നു പി സിയുടെ വിമർശനം. കഴിഞ്ഞ 6 വർഷമായി കേരളം പിണറായി വിജയനെ ചുമക്കുകയാണ്. അതുകൊണ്ട് തന്നെ രാജിവെക്കണമെന്നും പി സി ജോർജ് പറയുന്നു. പകരം മന്ത്രിസഭയിലെ ഏറ്റവും മികച്ച മന്ത്രി മുഹമ്മദ് റിയാസ് ആയതുകൊണ്ട് തന്നെ റിയാസ് മുഖ്യമന്ത്രി ആകണം എന്നാണ് പി സി ജോർജ് ചൂണ്ടിക്കാട്ടുന്നത്. പൊതുമരാമത്ത് വകുപ്പിൽ മുഹമ്മദ് റിയാസ് മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നതെന്ന് പി സി ജോർജ് പറയുന്നു. റോഡുകളുടെ അവസ്ഥ മെച്ചപ്പെടുന്ന സ്ഥിതി വിശേഷമാണ് ഉണ്ടായിട്ടുള്ളത്. ആ പയ്യൻ കൊള്ളാം എന്നാണ് പി സി ജോർജിന്റെ കമന്റ്. താൻ ഇത് തമാശയായി പറയുകയല്ല എന്നും പി സി ജോർജ് വാർത്താ സമ്മേളനത്തിൽ കൂട്ടിച്ചേർത്തു. DYFI മോശം സംഘടനയാണ്. എന്നാൽ മുഹമ്മദ് റിയാസ് DYFI ആണെങ്കിലും കൊള്ളാം എന്നാണ് പി സി ജോർജ് പറഞ്ഞത്. പിണറായി വിജയന് പകരം കോടിയേരി ബാലകൃഷ്ണൻ മുഖ്യമന്ത്രിയായാൽ പോരാ എന്നും പി സി ജോർജ് തുറന്നടിച്ച് പറഞ്ഞിട്ടുണ്ട്. പിണറായി വിജയന്റെ ഭരണത്തിന് കീഴിൽ സംസ്ഥാനത്ത് ഗുണ്ടാ വിളയാട്ടമാണ് നടക്കുന്നതെന്ന് പി സി ചൂണ്ടിക്കാട്ടുന്നു. അതിനായി പി സി ജോർജ് ചൂണ്ടിക്കാട്ടുന്ന വാദമുഖങ്ങൾ ഇവയൊക്കെയാണ്. 2020 426 സൈബർ കുറ്റകൃത്യങ്ങളാണ് രജിസ്റ്റർ ചെയ്തിരുന്നതെങ്കിൽ 2021 അത് 903 കേസുകളായി ഉയർന്നു. പോക്സോ കേസുകളുടെ വർധന ആരെയും ഞെട്ടിപ്പിക്കുന്നതാണ്. 28 പോക്സോ കോടതികൾ കൂടി സ്ഥാപിക്കുവാൻ മന്ത്രിസഭ തീരുമാനമെടുത്തിരിക്കുന്നു എന്നതിൽ നിന്നും ഇത് ബോധ്യമാകും. കൊടകരയിൽ വെച്ച് ചരക്ക് ലോറിയിൽ കൊണ്ടുവന്ന 460 കിലോ കഞ്ചാവ് പിടിച്ചെടുത്തത് മറ്റൊരു ഉദാഹരണമാണെന്നും പി സി ജോർജ് പറയുന്നു. വിമാനത്താവളങ്ങളിലൂടെ സ്വർണ്ണക്കടത്ത് വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. 10% പോലും കണ്ടെത്താൻ അധികാരികൾക്ക് കഴിയുന്നില്ല. ഗുണ്ടാസംഘങ്ങളുടെ വിളയാട്ടം വലിയ തോതിൽ വർദ്ധിച്ചിരിക്കുന്നു. കോട്ടയത്തെ ഗുണ്ടാസംഘങ്ങളുടെ കുടിപ്പകയിൽ 19 വയസ്സ് മാത്രമുള്ള ഷാൻ ബാബുവിനെ തല്ലിക്കൊന്ന് പോലീസ് സ്റ്റേഷന് മുന്നിൽ കൊണ്ടിട്ട സംഭവത്തിൽ കാപ്പ ചുമത്തി ജില്ലയിൽ നിന്ന് നാടുകടത്തിയ റൌഡിയാണ് കോട്ടയത്തെത്തി കൊലപാതകം നടത്തിയതെന്ന് വ്യക്തമായി. സർക്കാർ ഗുണ്ടാ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നവർ അത് അഭിമാനമായി കരുതുന്ന നിലയിലേക്ക് പ്രശ്നം വഷളായിരിക്കുന്നുവെന്നും പി സി ജോർജ് ആരോപിക്കുന്നു. നാസ്തികനായ പിണറായി സർക്കാർ ഖജനാവ് കാലിയാക്കിക്കൊണ്ട് ഉലകം ചുറ്റും വാലിബനായി ഭാര്യയോടൊപ്പം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. തന്റെ സ്ഥാനം ഒരാഘോഷമാക്കി അദ്ദേഹം മാറ്റുകയാണ്. കൊറോണ ബാധിച്ച് നാശത്തിലെത്തിയ കേരളത്തിൽ നിൽക്കുന്നത് പോലും അദ്ദേഹത്തെ ഇഷ്ടമല്ല. ചികിത്സ എന്ന് പറഞ്ഞ് അമേരിക്കയിലേക്ക് പോയ അദ്ദേഹം ഇപ്പോൾ ഗൾഫ് നാടുകളിൽ കറങ്ങി നടക്കുകയാണെന്നും പി സി ജോർജ് വിമർശിക്കുന്നു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.